കണ്ണൂർ സൈബർ പാർക്കിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച ലക്ഷങ്ങളുടെ സാധനങ്ങൾ തുരുമ്പെടുക്കുമ്പോൾ കണ്ണൂരിന് വീണ്ടും ഐടി പാർക്ക്. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കണ്ണൂരിൽ ഐടി പാർക്ക് നിർമ്മിക്കാൻ അനുമതി നൽകിയത്. എന്നാൽ ജില്ലാ സൈബർ പാർക്കിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലം കാടുകയറി നശിക്കുകയും പാതിവഴിയിലായ കെട്ടിടങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയുമാണ്. വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ജില്ലയിൽ ഐ ടി പാർക്കിനായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ എരമം പുല്ലുപാറയിൽ സ്ഥലം ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ പ്രവർത്തനം നടക്കുകയും വി എസ് തന്നെ എത്തി ശിലയിടുകയും ചെയ്തു. തികച്ചും ഗ്രാമപ്രദേശത്തുള്ള പാർക്ക് നാട്ടുകാർ ഏറെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. പുരപ്പില്ല വിളയുന്ന വിശാലമായ പാറപ്രദേശത്താണ് പാർക്കിന് സ്ഥലം കണ്ടെത്തിയത്. പാർക്കിന് ശിലയിട്ടതോടെ ആർക്കും വേണ്ടാത്ത പാറ സ്ഥലത്തിന് ലക്ഷങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഭൂമാഫിയ വൻ വില കൊടുത്ത് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. എന്നാൽ പാർക്കിൻ്റെ പ്രവൃത്തി ആരംഭശൂരത്വത്തിൽ ഒതുങ്ങി. മതിൽ നിർമ്മിച്ച് കെട്ടിടത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി എങ്കിലും നാല് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കേണ്ട പണി ഒരു ഘട്ടം മാത്രമായാണ് പൂർത്തിയാക്കിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച ശേഷം പദ്ധതി സർക്കാർ ഉപേക്ഷിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ പാർക്കിനായി ചീമേനിയിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ സ്ഥിതിയും വിഭിന്നമായില്ല. പാർക്ക് വരുമെന്ന് കരുതി സ്ഥലം വാങ്ങിയവരും വികസനം സ്വപ്നം കണ്ട നാട്ടുകാരും നിരാശരായി. സൈബർ പാർക്കിന് പകരം വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി ശ്രമം നടന്നുവെങ്കിലും അതും പൂർത്തിയാക്കാനായില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ ഐ ടി പാർക്ക് കണ്ണൂരിലേക്ക് വരുന്നത്. കിൻഫ്ര ഏറ്റെടുക്കുന്ന 5000 ഏക്കറിൽ നിന്നായിരിക്കും പാർക്കിന് ഭൂമി കണ്ടെത്തുക. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാർക്ക് സ്ഥാപിക്കുക. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമിക്കും. 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കണ്ണൂർ ഐ ടി പാർക്ക് പ്രഖ്യാപിച്ചത്. പുതിയ ഐ ടി പാർക്ക് എരമം പുല്ലുപാറയിൽ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുല്ലുപാറയിൽ സ്ഥാപിക്കുന്ന പക്ഷം സ്ഥലം ഏറ്റെടുക്കാനുള്ള ബാധ്യത ഒഴിവായി കിട്ടും. ഒപ്പം മതിൽ, റോഡ് ഇവ നിർമ്മിക്കുന്നതിനുള്ള തുക ലാഭിക്കുകയും ചെയ്യാം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ത.